അബാക്കസിനെ കുറിച്ച് ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അബാക്കസ് ഇന്ന് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അബാക്കസിൻ്റെ പാർട്സുകളെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ എന്തിനാണ് അബാക്കസ് പഠിക്കുന്നത്, എന്താണ് അബാക്കസ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അബാക്കസ് പഠിക്കുന്നത് കുട്ടികളെ ആരോട് ചോദിച്ചാലും പറയുന്നത് മാത്സ് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് മാത്സ് ടഫാണ്, അത് കുറച്ച് എളുപ്പമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അബാക്കസ് പഠിക്കുന്നതെന്നാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് മാത്രമാണോ നമ്മൾ അബാക്കസ് പഠിക്കുന്നത്? അബാക്കസ് നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അബാക്കസ് പഠിക്കുന്നതിലൂടെ ആ ഒരു ചേഞ്ച് നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ മെമ്മറി പവർ വർദ്ധിക്കുന്നുണ്ട്, ഐ ക്യു ലെവൽ കൂടുന്നുണ്ട്. അതുപോലെ 85% പഠന വൈകല്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അബാക്കസ് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുകയാണ്. കൊടുക്കുന്നതിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് കുട്ടികളിലുണ്ടായിരിക്കുന്ന 85% പഠന വൈകല്യങ്ങളും പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നാണ് പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നന്നായിട്ട് ഇത് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐഡിയസ് അബാക്കസ് എപ്പോഴും സ്കൂൾ സിലബസുമായി ടച്ച് ചെയ്യിപ്പിച്ച് കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാത്ത രീതിയിലാണ് അബാക്കസ് പ്രാക്ടീസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ കാണുന്ന അബാക്കസ് സോറോബൻ അബാക്കസ് ആണ്. അതിനുവേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോറോബൻ അബാക്കസാണ്. ഈ സോറോബൻ അബാക്കസ് ജാപ്പാനീസ് സിസ്റ്റമാണ്. ഇതിലൂടെ ബീഡ്സിൻ്റെ വാല്യൂ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികൾക്ക് കണക്കുകൾ പഠിപ്പിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഈ കാണുന്ന അബാക്കസ് ഇതിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാനാണ് സാധിക്കുന്നത്? ഇതിലൂടെ നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സ്ക്വയർ, ക്യൂബ്, ഡെസിമൽ, ഇങ്ങനെ മാത്സിൻ്റെ ഇതര മെത്തേഡുകൾ ഈ കാണുന്ന ബീഡ്സുകൾ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ബീഡ്സിൻ്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ടും ചെയ്തെടുക്കുവാൻ സാധിക്കുന്നത്. ഇത് പഠിക്കുന്ന ഒരാൾക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? മെൻ്റൽ മിക്സ് ചെയ്യാൻ സാധിക്കും. മൈൻഡിൽ വെച്ചിട്ട് കാൽക്കുലേഷൻ നടത്താൻ സാധിക്കും. മൈൻഡിൽ വെച്ച് കാൽക്കുലേഷൻ നടത്തണമെങ്കിൽ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവണം. അപ്പോൾ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള കഴിവ് ഈ അബാക്കസ് ടൂളിലൂടെയുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് സിദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കൃത്യമായ പ്രാക്ടീസ് വേണം, അതിന് ഫിംഗറിങ് എക്സസൈസ് വേണം, ഫിംഗറുകൾ കറക്റ്റായിട്ട് മൂവ് ചെയ്യണം. അത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൽ പ്രാക്ടീസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്തു വരുമ്പോൾ മെൻ്റൽ എക്സസൈസിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് അബാക്കസ് ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ലഭിക്കുന്നതിലൂടെ അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ 85% പഠന വൈകല്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും, മാത്സിന് മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിക്കുന്നതിലൂടെ നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ട്. കുട്ടികൾക്ക് പിന്നീട് എന്താണ്, മാത്സ് ഒരിക്കലും ഒരു ടഫായ സബ്ജക്റ്റായിട്ട് മാറുന്നില്ല. അത് വളരെ എളുപ്പത്തിൽ അവർക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന വളരെ ഇഷ്ടമുള്ളൊരു വിഷയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അബാക്കസ് വളരെ ഇഷ്ടമാണ്. അബാക്കസ് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ആ താല്പര്യം കാണിക്കുന്ന ഒരു ഗെയിം പോലെ ഇത് പഠിച്ചെടുക്കുവാൻ, ഗെയിം പോലെ കൊണ്ട് നടന്ന് പഠിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു പൗരാണിക കാലത്ത് നിലനിന്നിരുന്ന ഒരു കാൽക്കുലേറ്റിംഗ് ടൂളാണ്. അത് ഇന്നും വളരെ സജീവമായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഇത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. അതൊരു പഠന ഉപകരണമായിട്ട് മാറിയിരിക്കുകയാണ് അബാക്കസ് എന്ന് പറയുന്നത്. മുൻപ് ഇത് കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും ഒക്കെ രൂപപ്പെടുന്നതിന് മുന്നേ ഒരു ടൂൾ ആവശ്യമായി വന്നു. കണക്കുകൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ ആവശ്യമായി വന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു അന്നുള്ള ആൾക്കാർ ഈ എന്ത് കണ്ടുപിടിച്ചിരുന്നത്, അബാക്കസ് എന്ന് പറയുന്ന പൗരാണിക ഉപകരണം കണ്ടുപിടിച്ചിരുന്നത്. പക്ഷേ അതിനെ ഇന്ന് പരിഷ്കരിച്ച് ഇത്തരത്തിലൊരു ചെറിയ ഒരു ടൂളായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ഇതിന്ന് സ്കൂൾ കുട്ടികൾ 4 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇതിലൂടെ കറക്റ്റായിട്ടുള്ള പ്രാക്ടീസ് കൊടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശവും മെൻ്റൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. ആ ഒരു മെൻ്റൽ ഡെവലപ്മെൻറ്റ് കൃത്യമായ പ്രാക്ടീസിലൂടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഈ അബാക്കസ് പഠനത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇത് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്സിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ സ്ക്വയർ ക്യൂബ് ഡിസിമൽ ഇങ്ങനെ മാത്സിൻ്റെ ഇതര മെത്തേഡുകൾ വളരെ സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യുവാനോ അത് മെൻ്റൽ മിക്സ് ചെയ്യാനോ എത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും എത്ര ഡിജിറ്റുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നാലും കേട്ട മാത്രയിൽ തന്നെ അത് മൈൻഡിൽ വെച്ചിട്ട് ബീറ്റ്സ് വാല്യൂ മൈൻഡിൽ വെച്ചുള്ള കുട്ടികൾക്ക് മെൻ്റൽ മിക്സായിട്ട് ആൻസർ ചെയ്യുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതാണ് നമ്മളത് പഠിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് എൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടതല്ല, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പൗരാണിക അത്ഭുതമായ ഈ അബാക്കസ് ടൂൾ ഇന്നും ഇത് ഒരു പഠന ഉപകരണമായി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും അബാക്കസ് പഠിക്കുക, അതിൻ്റെ ഗുണഫലങ്ങൾ എന്താന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുക, അതിലൂടെ നല്ല സ്മാർട്ടായിട്ട് നല്ല മിടുക്കരായിട്ട് നല്ല ആക്റ്റീവുള്ള കുട്ടികളായിട്ട് മാറുക. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്തായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത് അബാക്കസിൻ്റെ അപ്പോൾ കാൽക്കുലേറ്റിംഗ് ടൂളാണെന്നത് മനസ്സിലായി. ഇതിൽ കുറേ ബീഡ്സുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പാർട്സുകൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ബീഡ്സ് വാല്യൂ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ പാർട്സുകൾ പരിചയപ്പെടുത്തുകയാണ്. എന്ത് ഉപകരണം കിട്ടിയാൽ ആദ്യം നമ്മൾ അതിൻ്റെ ബേസ് ഒന്ന് തറവാക്കുക. തറവാക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഈ കാണുന്നത് ബേക്കസിൻ്റെ ഫ്രെയിമാണ്. പിന്നെ ഇതിൽ കുറേ മുത്തുകളുണ്ട് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന കുറച്ച് മുത്തുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുത്തുകൾ ബീഡ്സ് എന്നാണ് പറയുന്നത്. ഇതിൽ ഇതിങ്ങനെ താഴ്ത്തി വയ്ക്കുമ്പോൾ കണ്ടോ, ഇതിൽ താഴെ ഭാഗത്തായിട്ട് ലോവർ പാർട്സായിട്ട് ഫോർ ബീഡ്സ് വീതം കാണപ്പെടുന്നുണ്ട്. ഈ ഫോർ ബീഡ്സുകളെ നമ്മൾ ലോവർ ബീഡ്സ് എന്ന് പറയുന്നു. അതുപോലെ അപ്പർ പാർട്സിലായിട്ട് ഓരോ ബീഡ് വീതവും കാണപ്പെടുന്നുണ്ട്. ഈ ബീഡ്സുകളെ അപ്പർ ബീഡ്സ് എന്നാണ് പറയുന്നത്. എന്നിട്ട് അപ്പർ ബീഡ്സിനും ലോവർ ബീഡ്സിനും ഇടയിലായിട്ട് ഒരു ഭാഗം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കണ്ടോ, ഒരു ബ്ലാക്ക് ലൈൻ എന്ന് വെച്ചാൽ ഫ്രെയിമിൻ്റെ രണ്ട് സൈഡിലേക്കും ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്ലാക്ക് ലൈൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണുന്നുണ്ട്. ഈ ലൈനിനെ പറയുന്ന പേരാണ് ബാർ അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത്. ഇതിന് ബാർ എന്ന് പറയും അല്ലെങ്കിൽ ബീം എന്ന് പറയും. ഈ ബാറിൽ അല്ലെങ്കിൽ ഈ ബീമിലേക്ക് നോക്കിയുള്ളൂ, ഞാനത് മൂവ് ചെയ്യിപ്പിച്ച് ബീഡ്സുകൾ രണ്ട് സൈഡിലേക്ക് ഞാൻ മൂവ് ചെയ്യിപ്പിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു ബീഡ്സ് പോലും വന്ന് ടച്ച് ചെയ്യും, ഒറ്റ ബീഡ് പോലും വന്ന് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ ശരിക്കും ഫ്രണ്ട് നമ്മുടെ ഇരിക്കുന്നതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് സിറ്റിംഗ് പൊസിഷൻ നോക്കിയിട്ട് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കേണ്ടതാണ്. ഇങ്ങനെ കയ്യിലെടുത്ത് പിടിക്കേണ്ട ഒരു ടൂളല്ല, വച്ചിട്ടല്ല നമ്മൾ പഠിക്കുന്നത്. പഠിക്കുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വച്ചിട്ട് ഒരു പ്രതലത്തിൽ വച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണിക്കുന്ന സൗകര്യത്തിനാണ് ഞാനിങ്ങനെ വച്ചിരിക്കുന്നത്. ഇതിൽ കണ്ട വൈറ്റ് ഡോട്ടുകൾ കാണപ്പെടുന്നുണ്ട്. ഈ വൈറ്റ് ഡോട്ടുകളെ നമ്മൾ യൂണിറ്റ് ഡോട്ടുകൾ എന്നാണ് പറയുന്നത്. അത് എത്ര ഡോട്ടുകളുണ്ടെന്ന് നോക്കുക. 1, 2, 3, 4, 5 ഫൈവ് യൂണിറ്റ് ഡോട്ടുകളാണ് നമുക്ക് ഈ അബാക്കസിൽ കാണപ്പെടുന്നത്. ഈ ഞാൻ പറഞ്ഞു ഈ ഭാഗത്ത് പറയുന്ന പേര് ബാർ അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാറിൽ അല്ലെങ്കിൽ ഈ ബീമിലാണ് ഈ വൈറ്റ് ഡോട്ടുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഡോട്ടുകൾ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? വെറുതെ ഇട്ടിരിക്കുന്നതാണോ? അല്ല, എന്തിനാണിത്? ഈ വൈറ്റ് ഡോട്ടുകൾ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഡോട്ടുകൾ കൊടുത്തിരിക്കുന്നത് ബീഡ്സിൻ്റെ വാല്യൂ അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ഓരോ യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് ബീഡ്സിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധ്യത. ഓരോ യൂണിറ്റ് ചേഞ്ച് വരുമ്പോഴും അതിൻ്റെ ബീഡ്സിൻ്റെ വാല്യൂവിൽ വലിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് കാണുമ്പോൾ അബാക്കസ് ഓരോ മൂല്യമില്ല, കുറേ മുത്തുകൾ മാത്രം അല്ലെങ്കിൽ കുറേ ബീഡ്സുകൾ മാത്രം നിരത്തി വച്ചിരിക്കുന്ന ഒരു ഉപകരണമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വാല്യൂ പഠിച്ച് ഓരോ മുത്തിൻ്റെയും വാല്യൂ പഠിച്ചു വരുമ്പോൾ നമ്മളിത് കോടിക്കണക്കിന് നമ്പേഴ്സ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ സ്ക്വയർ ക്യൂബ് ഡെസിമൽ എന്ത് ചെയ്യാനും സാധിക്കുന്ന ഒരു ടൂളായിട്ട് നമുക്കത് മനസ്സിലാവും. അപ്പോൾ അബാക്കസ് അത്രയേറെ വാല്യൂ ഉള്ള അത്രയേറെ മൂല്യമുള്ള ഒരു ടൂളാണ് എന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അബാക്കസിൻ്റെ പാർട്സുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഈ കാണുന്നത് ഫ്രെയിമാണ്. അതിൽ മുത്തുകളെ ബീഡ്സ് എന്ന് പറയുന്നു, ലോവർ പാർട്സ് നിൽക്കുന്ന ഫോർ ബീഡ്സുകളെ ലോവർ ബീഡ്സ് എന്ന് പറയുന്നു, അപ്പർ പാർട്സ് നിൽക്കുന്ന ഓരോ ബീഡ്സുകളെ അപ്പർ ബീഡ്സുകളെന്നും പറയുന്നു,
അതിൽ വൈറ്റ് ഡോട്ട് കാണപ്പെടുന്നു, അത് 5 ഡോട്ടുകളുണ്ട്, അതിനെ യൂണിറ്റ് ഡോട്ടുകളെന്നാണ് പറയുന്നത്. ആ ഡോട്ടുകൾ കൊടുത്തിരിക്കുന്ന ആ ഭാഗം അപ്പർ ബിഡ്സിനും ലോവർ ബിഡ്സിനും ഇടയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിനെ പറയുന്നത് ബാർ അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ മുത്തുകൾ കണ്ട് ഈ ബീഡ്സുകൾ മൂവ് ചെയ്യുന്ന ഒരു പ്രത്യേക റൂട്ടിലൂടെയാണ്, ആ റൂട്ടിനെ പറയുന്ന പേരാണ് റോഡ് എന്ന് പറയുന്നത്. ROD റോഡ്, ROD റോഡ്, ROAD റോഡല്ല, ROD റോഡ്. ഈ അതിലൂടെ ആ റോഡിലൂടെ മാത്രമാണ് ഈ ബീഡ്സുകൾ മൂവ് ചെയ്യുന്നത്. അങ്ങനെ 17 റോഡുകൾ ചേർന്ന് വരുന്നതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സോറോബന ബാക്കസ് എന്ന് പറയുന്നത്. ഇതിൽ 17 റോഡുകളുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, അങ്ങനെ 17 റോഡുകൾ ചേർന്ന് വരുന്നതാണ്, 17 റോഡുകൾ ചേർന്ന് വരുന്നതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സോറോബന അബാക്കസ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റായിട്ടുള്ള ഒരു അബാക്കസ് ടൂളാണ്, 17 റോഡുകൾ വരുന്നത്. ഇതിൽ കുറഞ്ഞ റോഡുകളുള്ള ടൂളുകളുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് 17 റോഡുള്ള അബാക്കസാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അബാക്കസിൻ്റെ പാർട്സുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് അബാക്കസിൻ്റെ പാർട്സുകൾ പറഞ്ഞ് ഒന്ന് ബൈ ഹാർട്ട് ആക്കുക. തുടർന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾ ബീഡ്സിൻ്റെ വാല്യൂ പരിചയപ്പെടുത്തുന്നതാണ്. അതുപോലെ ഫിംഗേഴ്സിനെ കുറിച്ച് പറയേണ്ടതുണ്ട്, സിറ്റിംഗ് പൊസിഷൻ പറയേണ്ടതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ, നമ്മളതിൻ്റെ ബേസായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇനിയും. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം, അബാക്കസ് എന്താണെന്ന് മനസ്സിലാക്കാം, വാല്യൂ പഠിക്കാം, വളരെ സിമ്പിളായിട്ട് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നന്ദി, നമസ്കാരം.